നമസ്കാരം. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന വിഷയം എന്നത് പല വാഹന ഉടമകളും ചോദിച്ച ഒരു ചോദ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് വീഡിയോ ചെയ്യുന്നത്. അതായത്, വാഹനം സ്റ്റാർട്ട് ചെയ്ത ശേഷം ക്ലച്ച് ചവിട്ടി ഫസ്റ്റ് ഗിയർ ഇട്ട് വാഹനം എടുക്കുന്ന സമയത്ത്, ഇതിപ്പോൾ ന്യൂട്രലാണ് കിടക്കുന്നത്, ഫസ്റ്റ് ഗിയർ ഇട്ട് വാഹനം എടുക്കുന്ന സമയത്ത് ഈ ഗിയർ ലിവറിൻ്റെ പോർഷനിൽ നിന്ന് ഒരു വൈബ്രേഷനുണ്ട്. ആ വൈബ്രേഷൻ എന്തുകൊണ്ടാണ് വരുന്നത്, അതിനുള്ള സാഹചര്യം എന്താണ്, അത് അങ്ങനെ ഓടുന്നത് കൊണ്ട് എന്തെങ്കിലും തകരാറുണ്ടോ, അല്ല അതിലൊക്കെ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം എന്ന് പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ നമ്മുടെ വീഡിയോ ആ ഒരു വിഷയത്തിനെ കുറിച്ചാണ്. നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. സാധാരണ പല വാഹന ഉടമകളും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യം എന്നത്, വാഹനം ഇപ്പം സ്റ്റാർട്ട് ചെയ്ത് കാണിച്ചു തരാം. സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് മുൻപ് പറഞ്ഞതുപോലെ എ സിയുടെ ഫാൻ ഓഫ് ചെയ്യണം, ഫാൻ ഓൺ ആയിട്ടുണ്ടെങ്കിൽ ഓഫ് ചെയ്യണം. മറ്റ് ലൈറ്റും കാര്യങ്ങളൊന്നും ഇട്ടിട്ടില്ല എന്ന് ഉറപ്പ് വരുത്തിയ ശേഷം മാത്രമേ വാഹനം സ്റ്റാർട്ട് ചെയ്യുവാൻ പാടുള്ളൂ. നമുക്ക് വാഹനം സ്റ്റാർട്ട് ചെയ്യാം. ഇങ്ങനെ പറയുന്ന കാര്യം എന്നത്, വാഹനം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ബാറ്ററി ലൈഫ്, ബാറ്ററി 3 വർഷമോ 2 വർഷമോ 3 വർഷമോ അതിന് മുകളിലോട്ട് പഴക്കമുണ്ടെങ്കിൽ ഒന്ന് ഇഴഞ്ഞിട്ടേ സ്റ്റാർട്ടാവത്തുള്ളൂ. അപ്പം ഏതെങ്കിലും ലൈറ്റോ ഫാനോ മറ്റെന്തെങ്കിലും ഇലക്ട്രിക്കൽ പാർട്സുകൾ ഓണായിട്ടുണ്ടെങ്കിൽ അത്രയും ലോഡ് കൂടുതൽ എളുക്കുവാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ടാണ് ഈ ഒരു കാര്യം എടുത്തു പറയുന്നത്. എല്ലാം ഓഫാണെന്ന് ഉറപ്പ് വരുത്തിയ ശേഷം വാഹനം സ്റ്റാർട്ട് ചെയ്യാം. വാഹനം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഈ ഒരു വൈബ്രേഷൻ, ഈ ചെറിയൊരു വൈബ്രേഷൻ സാധാരണ എല്ലാ വാഹനങ്ങൾക്കും ഉണ്ടാവും. എന്നാൽ ഇപ്പോഴത്തെ പ്രീമിയം വാഹനങ്ങൾക്കും മറ്റ് കൂടിയ വാഹനങ്ങൾക്കൊന്നും ഈ ഒരു വൈബ്രേഷൻ ഇല്ല. ചില വാഹനങ്ങൾക്ക് ഒരു വൈബ്രേഷനുണ്ട്. അതൊരു കംപ്ലൈൻ്റ് ആയിട്ട് ആരും കണക്കാക്കേണ്ട ആവശ്യമില്ല. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ആ വൈബ്രേഷൻ ഓൾറെഡി ആരും ഉള്ളതാണ്, വേറെ പ്രശ്നമൊന്നുമുള്ള കാര്യമല്ല. പക്ഷേ പല വാഹന ഉടമകളും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യം എന്നത്, വാഹനം സ്റ്റാർട്ട് ചെയ്ത ശേഷം, സ്റ്റാർട്ട് ചെയ്തിട്ട് ഏകദേശം 10 മിനിറ്റോളം, അതായത് 2 പാട്ട് കേൾക്കുന്ന ടൈം, 1 പാട്ട് 5 മിനിറ്റാണ്, അതുപോലെ തന്നെ 2 പാട്ട് കേൾക്കുന്ന ടൈം 10 മിനിറ്റ്, ഏകദേശം 10 മിനിറ്റോളം വെയിറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ വാഹനം ഫസ്റ്റ് ഗിയറിലിട്ട് മൂവിങ് ചെയ്യാൻ പാടുള്ളൂ. അത് കാണിച്ചു തരാം. അതായത് ഈ ടെമ്പറേച്ചർ വാണിംഗ് സിമ്പിൾ, ഈ കാണുന്നില്ലേ, ഈ ടെമ്പറേച്ചർ വാണിംഗ് സിമ്പിൾ സെൻറ്റർ പോർഷനിൽ വരണം. ചില വാഹനങ്ങൾക്ക് ടെമ്പറേച്ചർ വാണിംഗ് സിമ്പിളില്ല, അതുകൊണ്ട് കുറഞ്ഞതൊരു 10 മിനിറ്റെങ്കിലും വെയിറ്റ് ചെയ്യണം. ഈ വെയിറ്റ് ചെയ്തതിന് ശേഷം മാത്രം ആ 10 മിനിറ്റ് വെയിറ്റ് ചെയ്യുന്ന ടൈമിൽ, അതായത് ഈ കാണുന്ന സ്റ്റിയറിങ്ങിൻ്റെ വൈബ്രേഷനും പിന്നെ ആ ഗ്ലാസിൻ്റെ വൈബ്രേഷനും അതുകൂടാതെ ഈ ലിവറിൻ്റെ വൈബ്രേഷനൊക്കെ ക്രമേണ മാറും. ഓയിൽ സർക്കുലേഷൻ, അതായത് ക്രാങ്കേസിൽ നിന്ന് ഓയിൽ സർക്കുലേഷൻ ചെയ്ത് മുകളിൽ വാൽവ് ഡോർ വരെ എത്തുന്ന ടൈമാണ് ഉദ്ദേശിക്കുന്നത്. അത്രയും ടൈം എടുക്കും, ഹെവി വാഹനങ്ങൾക്കൊക്കെ അത്രയും ടൈം എടുക്കും. അതുകൊണ്ടാണ് 10 മിനിറ്റ് സമയം പറഞ്ഞത്. അതുകൂടാതെ ടർബോ ചാർജ് ആവാനുമായിട്ടുള്ള ടൈമാണ് ഇതിൽ നിന്ന് ഉദ്ദേശിക്കുന്നത്. ടർബോ ചാർജായി കഴിയുമ്പോൾ വൈബ്രേഷൻ എല്ലാം മാറിയിട്ട് എഞ്ചിൻ്റെ സൗണ്ട് മാറി കുറച്ചുകൂടി സ്മൂത്താവും. പക്ഷേ പലരും ശ്രദ്ധിക്കാതെ പോകുന്ന കാര്യം എന്നത്, വാഹനം സ്റ്റാർട്ട് ചെയ്ത ഉടൻ തന്നെ ഗിയറിട്ട് എടുക്കാറാണ് പതിവ്. ഞാൻ കാണിച്ചു തരാം. സ്റ്റാർട്ട് ചെയ്തിട്ട് ക്ലച്ച് ചവിട്ടി ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്ത് സെക്കൻഡ് ഇട്ട ശേഷം മാത്രമേ ഫസ്റ്റ് ഗിയറിലോട്ട് മൂവ് ചെയ്യാവൂ. അതായത് ഇപ്പോൾ ന്യൂട്രലാണ് കിടക്കുന്നതെങ്കിൽ സെക്കൻഡ് ഗിയർ ഇട്ട ശേഷം മാത്രമേ ഫസ്റ്റിലോട്ട് മൂവ് ചെയ്യാവൂ. സാധാരണ നമ്മൾ ന്യൂട്രലിൽ നിന്ന് ഡയറക്റ്റ് ഫസ്റ്റിലോട്ട് പിടിച്ചിട്ടുമ്പോൾ സൗണ്ട് കേൾക്കും. അതുകൊണ്ടാണ് സെക്കൻഡിൽ നിന്ന് ഫസ്റ്റിലോട്ട് ഇടുവാനായിട്ട് പറഞ്ഞത്. സെക്കൻഡിൽ നിന്ന് ഫസ്റ്റ് ഇടുന്ന സമയത്ത് ചെറിയൊരു രീതിയിലുള്ള ഒരു വൈബ്രേഷനുണ്ട്. അത് എഞ്ചിൻ്റെ ഓയിൽ സർക്കുലേഷൻ ക്ലിയർ ആയിട്ട് എല്ലാ ഭാഗത്തും എത്താത്തത് കൊണ്ട്, കാര്യം അത്രയും ലോഡ് എടുക്കുവാനായിട്ടുള്ള കാലതാമസം, കുറച്ചുകൂടി സ്മൂത്ത് ആവുമ്പോൾ, അതായത് ഓയിൽ സർക്കുലേഷൻ എല്ലാ ഭാഗത്തും എത്തിക്കഴിഞ്ഞാൽ കുറച്ചുകൂടി സ്മൂത്തായിട്ട് വാഹനം മൂവ് ആവും. ഇതിപ്പം ക്ലച്ച് വിടുന്ന സമയത്ത് ഇങ്ങനെ നല്ല രീതിയിലുള്ളൊരു വൈബ്രേഷൻ ഇങ്ങനെ വിറച്ച് വിറച്ച് നിൽക്കും. ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്തിട്ടുണ്ട്.
ഈ ഒരു വൈബ്രേഷൻ ചില വാഹനങ്ങൾക്ക് ഉണ്ട്. ഇങ്ങനൊരു വൈബ്രേഷൻ വരുന്ന സമയത്ത് പറ്റുന്ന ഒരു പ്രശ്നമെന്ന് പറയുന്നത് പുതിയതായിട്ട് വാഹനം ഓടുന്ന വ്യക്തികളോ അല്ലെങ്കിൽ പുതിയതായിട്ട് ഈ വാഹനം, അതായത് ഏതൊരു വാഹനമാണെങ്കിലും സെക്കൻഡ് ഒരു വാഹനം എടുത്താലും സെക്കൻഡ് ഓണർ ആയാലും പുതിയ ഒരു വാഹനം എടുത്താലും ഈ ഒരു വൈബ്രേഷൻ ചില വാഹനങ്ങൾക്ക് ഉണ്ടായിരിക്കും. അത് കൂടുതലും കണ്ടുവന്നിട്ടുള്ളത് CRD എഞ്ചിനുള്ള വാഹനങ്ങളിലാണ് കൂടുതലും കണ്ടുവന്നിട്ടുള്ളത്. ഈ രീതിയിലുള്ള ചെറിയ രീതിയിലുള്ളൊരു വൈബ്രേഷൻ അത് അത്ര സീരിയസ് ആക്കാനായിട്ടുള്ളൊരു വിഷയമല്ല. പക്ഷേ എന്നാൽ പോലും കൂടുതലായിട്ട് നല്ല രീതിയിലുള്ള വൈബ്രേഷൻ, ഇപ്പോൾ നമ്മൾ ലിവറിൽ പിടിക്കുന്ന സമയത്ത് അറിയാം നമ്മുടെ കൈയും കൂടെ വൈബ്രേറ്റ് ചെയ്യുന്ന അറിയാം, നല്ല രീതിയിലുള്ള വൈബ്രേഷൻ വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ വാഹനത്തിൻ്റെ ഗിയർ ബോക്സിൻ്റെ ഫൗണ്ടേഷൻ, എൻജിൻ മൗണ്ടിങ്, ഈ രണ്ട് കാര്യങ്ങളും ശ്രദ്ധിക്കണം. പിന്നെ വേറൊരു കാര്യം പ്രധാനമായി അറിഞ്ഞിരിക്കേണ്ടത് ചില വാഹനങ്ങളിലെ പമ്പുകളിൽ സ്ലോ സ്പീഡ് കുറച്ച് വച്ചിട്ടുണ്ടായിരിക്കും. ആ സ്ലോ സ്പീഡ് കുറച്ച് വച്ചിരുന്നാലും ഇങ്ങനൊരു വൈബ്രേഷൻ വരുവാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. അതുകൂടാതെ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ വാഹനത്തിൻ്റെ എൻജിൻ്റെ ഇഞ്ചക്ടറോ നോസിലോ പമ്പോ അഴിക്കേണ്ട ഒരു സാഹചര്യം വരികയാണെങ്കിലോ അല്ലെങ്കിൽ അഴിച്ച് റീസെറ്റ് ചെയ്യേണ്ട ഒരു സാഹചര്യം വരികയാണെങ്കിലോ നോസിൽ സെറ്റ് ചെയ്യുന്ന മെഷർമെൻറ്റിന് വ്യത്യാസം വന്നാലും ഈ ഒരു വൈബ്രേഷൻ വരുവാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. നമുക്കിങ്ങനെ സൈഡിൽ നിന്ന് പിടിച്ചാലേ എൻ്റെ വൈബ്രേഷൻ കറക്റ്റ് അതറിയാൻ പറ്റുള്ളൂ. അതുകൂടാതെ നമ്മുടെ ഗ്ലാസ് നോക്കുമ്പോഴറിയാൻ പറ്റും, സൈഡ് ഗ്ലാസ് നോക്കുമ്പോഴറിയാൻ പറ്റും വൈബ്രേഷൻ ചെയ്യുന്ന ചെറിയ രീതിയിലുള്ള ഒരു വൈബ്രേഷൻ നമുക്കതറിയാൻ പറ്റും. അപ്പോൾ അതിൽ ശ്രദ്ധിക്കേണ്ട അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഈ വൈബ്രേഷൻ ശരിക്ക് ഈ വൈബ്രേഷൻ മാറണമെങ്കിൽ കുറഞ്ഞതൊരു 10 മിനിറ്റ്, നേരത്തെ പറഞ്ഞതുപോലെ ഒരു 10 മിനിറ്റ് ടൈം എടുക്കും. കാര്യം ടർബോ ചാർജാവാൻ വേണ്ടിയിട്ട് നമുക്കിപ്പോൾ ഓഡോമീറ്റർ നോക്കിയാൽ അറിയാൻ പറ്റും, ഓഡോമീറ്ററിൻ്റെ ക്ലസ്റ്റർ നോക്കി അറിയാൻ പറ്റും. ഈ കാണുന്ന, അതായത് ഈ കാണുന്ന ടെമ്പറേച്ചർ വാണിംഗ് സിമ്പല്, ആ ടെമ്പറേച്ചർ വാണിങ്ങിൻ്റെ ആ സിമ്പല് ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും. ആ കാണുന്ന നീഡിൽ, ഈ കാണുന്ന സൂചി കറക്റ്റ് സെൻറ്ററിലാണ് വരുന്നത്. സെൻറ്ററിൽ വരുമ്പോൾ ഈ വൈബ്രേഷനൊക്കെ ഒന്ന് മാറും. ഒരു സ്റ്റിയറിംഗ് ചെറിയ രീതിയിലുള്ള വൈബ്രേഷൻ നമുക്ക് ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും. അതുപോലെ തന്നെയാണ് ഗിയറിൻ്റെ നോബും. പക്ഷേ പലരും ശ്രദ്ധിക്കാതെ പോകുന്നൊരു കാര്യമെന്ന് പറയുന്നത് ഇങ്ങനെ വൈബ്രേഷൻ വരുന്ന സമയത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ, ഇപ്പോഴും ഞാനിപ്പോൾ കാണിച്ചു തരാം, നമ്മൾ ഫസ്റ്റ് ഇടുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇതുപോ ഇതേ വൈബ്രേഷൻ റിവേഴ്സ് ഗിയർ ഇടുന്ന സമയത്ത് ഈ ഒരു വൈബ്രേഷൻ റിവേഴ്സ് ഗിയർ ഇടുന്ന സമയത്തും ഉണ്ടായിരിക്കും. അപ്പോൾ പലരും വിചാരിക്കുന്നത്, പല വാഹന ഉടമകളും വിചാരിക്കുന്ന ഒരു രീതി എന്ന് പറയുന്നത് ഗിയർ ബോക്സിൻ്റെ പ്രശ്നമായിരിക്കാം അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിലുള്ള തകരാറ് സംഭവിച്ചിട്ടുണ്ടായിരിക്കാം. വൈബ്രേഷൻ ഒരു പരിധിയിൽ കൂടുതൽ വരുമ്പോൾ പലരും പല രീതിയിലുള്ള കാര്യങ്ങളാണ് ചിന്തിക്കുന്നത്. ആവശ്യമില്ലാതെ നോസിലും പമ്പും മറ്റ് ഇഞ്ചക്ടറും ഇതെല്ലാം വലിച്ചഴിച്ച് ടർബോയുടെ പ്രശ്നമാണെന്ന് കരുതിയിട്ട് ടർബോ വരാഴിച്ച വാഹന ഉടമകൾ എൻ്റെ അറിവിലുണ്ട്. അപ്പോൾ അതൊന്നും ആയിരിക്കത്തില്ല പ്രശ്നം. നിലവിൽ ഈ ഒരു ചെറിയ രീതിയിലുള്ള വൈബ്രേഷൻ എല്ലാ വാഹനങ്ങൾക്കും ഓൾറെഡി ഉള്ളതാണ്. പിന്നെ ഇപ്പോഴത്തെ പ്രീമിയം വാഹനങ്ങൾ, നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോഴത്തെ പ്രീമിയം വാഹനങ്ങൾ, ഹൈബ്രിഡ് വാഹനങ്ങളിലൊന്നും ഇങ്ങനത്തെ ഒരു വൈബ്രേഷൻ ഇല്ല, കുറവാണ്. പക്ഷെ എന്നാൽ പോലും പുതിയതായിട്ട് ആരെങ്കിലും വാഹനം ഓടുന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ സെക്കൻഡ് ഓണർഷിപ്പിൽ വാഹനം എടുക്കുന്നുണ്ടെങ്കിലോ, അതായത് MUV ആണെങ്കിലും XUV ആണെങ്കിലും അതുകൂടാതെ സെഡാൻ ആണെങ്കിലും ഹാച്ച്ബാക്ക് ആണെങ്കിലും ഏത് വാഹനം എടുത്താലും ഈ ഒരു വൈബ്രേഷൻ നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം. ചെറിയ രീതിയിലുള്ളൊരു വൈബ്രേഷൻ ഉണ്ടായിരിക്കും. നല്ല രീതിയിലുള്ള വൈബ്രേഷൻ ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ആ വാഹനത്തിൻ്റെ എൻജിൻ ഫൗണ്ടേഷനും ഗിയർ ബോക്സ് ഫൗണ്ടേഷനും ഒന്ന് ചെക്ക് ചെയ്ത് കംപ്ലൈൻ്റ് ഇല്ലെന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്.